നവരാത്രി സർഗോത്സവത്തിനൊരുങ്ങി കോഴിക്കോട്. കോഴിക്കോട് നവരാത്രി സർഗോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നവരാത്രി സർഗോത്സവം സെപ്റ്റംബർ 26 ആരംഭിക്കും. വിദ്യാരംഭവും പ്രഭാഷണ പരമ്പരയും പുസ്തകോത്സവവും കലാപരിപാടികളുമാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുക. സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെയാണ് നവരാത്രി സർഗോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നവരാത്രി ആഘോഷങ്ങൾ കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുക. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി 22 രാവിലെ 7 മൂകാംബിക ക്ഷേത്ര മേൽശാന്തി കെ എൻ സുബ്രഹ്മണ്യ അടിക കേസരി ഭവനിലെ സരസ്വതി മണ്ഡപത്തിൽ സരസ്വതി പൂജ നടത്തും. 26 ചലച്ചിത്ര സംവിധായകൻ VM വിനു സർഗോത്സവം ഉദ്ഘാടനം ചെയ്യും. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തും. നവരാത്രി ദിനങ്ങളിലെല്ലാം തന്നെ വൈകുന്നേരം 6:30 ശേഷം ഭരതനാട്യം, മോഹിനിയാട്ടം, കച്ചേരികൾ, ഗാനമേള തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്ന രീതിയിൽ ഈ 9 ദിവസങ്ങളിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസിദ്ധ സിനിമാ സംവിധായകനായ ശ്രീ VM വിനുവാണ്. അതോടൊപ്പം തന്നെ വൈകുന്നേരം 5:30 മുതൽ 6:30 വരെ സർഗസംവാദങ്ങൾ, ഒരു പ്രഭാഷണ പരമ്പരകൾ തന്നെ ഈ ദിവസങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. ഒക്ടോബർ 4 സാംസ്കാരിക സമ്മേളനത്തിൽ നവരാത്രി സർഗപ്രതിഭ പുരസ്കാരം പത്മശ്രീ ജേതാവ് രാമചന്ദ്ര പുലവർക്ക PT ഉഷ MP സമ്മാനിക്കും. ഒക്ടോബർ 5 നടക്കുന്ന സമാപന ചടങ്ങിൽ JNU വൈസ് ചാൻസലർ പ്രൊഫസർ ശാന്തിശ്രീ ദുലിപുടി പണ്ഡിറ്റ് മുഖ്യാതിഥിയാകും. ആഘോഷങ്ങളോടനുബന്ധിച്ച് പുസ്തകോത്സവവും സംഘടിപ്പിക്കും. 5 തീയതി വരെ നീളുന്ന ഈ പുസ്തകോത്സവത്തിൽ പ്രതിഭകളുമായിട്ടുള്ള അഭിമുഖങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പുസ്തകോത്സവ വേദിയിലും കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സർഗോത്സവം സമിതി ചെയർപേഴ്സൺ വിധുബാല, ജനറൽ കൺവീനർ ഡോക്ടർ ശങ്കർ മഹാദേവൻ, കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു എന്നിവർ പങ്കെടുത്തു. ജനം, കോഴിക്കോട്.